നമസ്കാരം. മോദി വീണ്ടും അധികാരത്തിലെത്തിയാൽ ഉത്തരവാദി രാഹുൽ ഗാന്ധിയാണെന്ന് കേജരിവാൾ. രാഹുൽ ഗാന്ധിയുടെ ട്വിറ്ററിലൂടെ ഏത് സഖ്യമാണ് രൂപീകരിച്ചതെന്ന് ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി അധ്യക്ഷനുമായ അരവിന്ദ് കെജ്രിവാൾ. ആം ആദ്മി പാർട്ടിയുടെ പ്രകടന പത്രിക പ്രകാശനം ചെയ്യവെയാണ് അദ്ദേഹം രാഹുലിനെ വിമർശിച്ചത്. സഖ്യ സാധ്യതകളുമായി ബന്ധപ്പെട്ട് ആം ആദ്മി പാർട്ടി അധ്യക്ഷൻ വീണ്ടും യൂടേൺ എടുത്തു എന്ന് രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തിരുന്നു. ബി ജെ പിയെ തകർക്കുന്നതിന് 4 സീറ്റ് വരെ വിട്ടു നൽകുന്നതിന് തയ്യാറായിരുന്നു. എന്നാൽ കെജ്രിവാൾ കീഴ്മേൽ മറിഞ്ഞു എന്നായിരുന്നു രാഹുലിന്റെ ട്വീറ്റ്. അതേസമയം രാഹുൽ ഗാന്ധിയാണ് പിന്നോക്കം പോയത് എന്ന് കെജ്രിവാൾ അഭിപ്രായപ്പെട്ടു. ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ സഖ്യം രൂപീകരിക്കുന്നതിന് സാധിക്കാതെ പോയത് രാഹുൽ ഗാന്ധിയെ കെജ്രിവാൾ കുറ്റപ്പെടുത്തി. നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലെത്തിയാൽ ഉത്തരവാദി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ആയിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പഞ്ചാബിലും ഹരിയാനയിലും സഖ്യം വേണമെന്ന് ആം ആദ്മി പാർട്ടിയുടെ ആവശ്യത്തെ തുടർന്നാണ് ചർച്ചകൾ വഴിമുട്ടിയത്. ഡൽഹിയിലെ 7 സീറ്റുകളിലേക്ക് കോൺഗ്രസും സ്ഥാനാർത്ഥികളായി. കോൺഗ്രസ് സഖ്യ സാധ്യത പൊളിച്ചത് കെജ്രിവാൾ ആണെന്ന് കോൺഗ്രസ് നേതാവ് പി സി ചാക്കോയും ആരോപിച്ചിരുന്നു. ഗൾഫ് ഗോൾഡ് അരീക്കോട് റോഡ് പി സി ജംഗ്ഷൻ ബുക്കൗട്ട്.